ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെങ്കി കുട്ട മെത്തേഡാണ്. അപ്പൊ റെങ്കി കുട്ട മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണ്? അതൊരു ന്യൂമറിക്കൽ മെത്തേഡാണ്. എന്ത് മെത്തേഡാ? ന്യൂമറിക്കൽ മെത്തേഡ്. എന്തിനു വേണ്ടിയിട്ടാ? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. എന്തിൻ്റെ സൊല്യൂഷൻ? ഇക്വേഷൻ്റെ സൊല്യൂഷൻ. എന്ത് ഇക്വേഷൻ? ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ, ഡിഫറൻഷ്യൽ ആണോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുവെച്ചാൽ dy/dx, അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റെങ്കി കുട്ട മെത്തേഡ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ y=2 എന്നൊരു ആൻസർ വരും. ഓക്കെ, ഇനി ഇതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വേറൊരു മെത്തേഡായിരുന്നു യൂലേഴ്സ് മെത്തേഡ്. ഇനി റെങ്കി കുട്ട മെത്തേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിചാരിക്കുക, dy/dx = ഒരു ഫംഗ്ഷൻ. എന്തിൻ്റെ ഫംഗ്ഷൻ? രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസും ഉണ്ടാവും വൈ ആക്സിസും ഉണ്ടാവും. അപ്പോൾ അതുപോലെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഓക്കെ, ഇനി ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായാലും ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരും, അതായത് y(x0) = y0 എന്ന് തരും. അതിൻ്റെ ഉദ്ദേശം എന്താ? അതൊരു ഇനീഷ്യൽ കണ്ടീഷനാണ്. സപ്പോസ് ഇപ്പം ഇവിടെ y(2) = 1 ആയിരുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് 2 ആവുമ്പം എൻ്റെ വൈയുടെ വാല്യൂ 1, അതായത് എക്സ് ആക്സിസ് 2 ആവുമ്പം എൻ്റെ വൈയുടെ വാല്യൂ എന്താ? 1. അപ്പോൾ എൻ്റെ ഗ്രാഫ് ദേ ഇവിടുന്ന് തുടങ്ങാം, എൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ. ഇപ്പോൾ സപ്പോസ് എനിക്ക് തരിക y(3) = 2 എന്ന് തന്നു നിൽക്കുക. അപ്പോൾ എന്താ? എക്സിൻ്റെ വാല്യൂ 3 ആവുമ്പം എൻ്റെ വൈയുടെ വാല്യൂ 2, അതായത് എക്സ് 1, 2, 3. എക്സിൻ്റെ വാല്യൂ 3 ആവുമ്പം എൻ്റെ വൈയുടെ വാല്യൂ 2, വൈ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടുന്ന് തുടങ്ങാം. ഇതെന്താ? എൻ്റെ ഇനീഷ്യൽ കണ്ടീഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരും, എന്നിട്ട് നമ്മളോട് പറയും y(1) = x, അപ്പം വൈയുടെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഒരു എക്സ്, ആ എക്സിൽ നമ്മുടെ വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരും, നമ്മുടെ ഫംഗ്ഷനും തരും, എന്നിട്ട് നമ്മളോട് പറയും ഒരു പെർട്ടിക്കുലർ എക്സിൽ വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണേ? അപ്പോൾ നമ്മുടെ പുതിയ എക്സ് എവിടെ കിടക്കുന്നത്? ഇത് നമ്മുടെ ഇനീഷ്യൽ എക്സ് ആയിരുന്നു, എക്സ് നോട്ട്. അവിടുന്ന് ഒരു h ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുതിയ എക്സ് കിടക്കണേ. അപ്പോൾ എക്സ് എന്താവും? എക്സ് നോട്ട് പ്ലസ് h, അതാണ് നമ്മുടെ പുതിയ എക്സിൻ്റെ ഇക്വേഷൻ. അതുപോലെ നമ്മുടെ വൈ എവിടെയാണ്? ഇനീഷ്യൽ വൈ ഇവിടെയായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ എവിടെയാവും? ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും, k എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ y = എന്താ? y0 + k, അതാണ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഈ h ക്വസ്റ്റ്യനെ തരും, 0.1 എന്നോ 0.2 എന്നോ 0.3 എന്നോ ഒക്കെ. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നില്ലെങ്കിൽ h = 0.1 എന്ന് എടുക്കുക. പക്ഷേ ഈ k നമുക്ക് തരില്ല, k നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ k കണ്ടുപിടിക്കുക ഒരു ഫോർമുലയുണ്ട്. എന്താ? k = 1/6 × 4th order എന്ന് പറഞ്ഞത്. അപ്പോൾ 4 വേരിയബിളുകൾ വരും. എന്തൊക്കെയാണ്? k1 + k2 + k3 + k4, അങ്ങനെ 4 വേരിയബിൾ വരും. അതിൽ ഈ നടുക്കത്തെ രണ്ട് വേരിയബിളുകൾക്ക് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം k എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും 4 വേരിയബിൾ, 4th order ആയതുകൊണ്ട് 4 വേരിയബിളുകളുടെ സമ്മ ആയിരിക്കും നമ്മുടെ k. അപ്പം k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/6 × k1 + 2k2 + 2k3 + k4. പക്ഷേ k1, k2, k3, k4 ഒരുമിച്ച് ചെയ്ത് എന്നിട്ട് നടുക്കത്തെ രണ്ട് വാല്യൂവിന് 2 ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ k കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ k എന്ത് ചെയ്യും? k കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് k ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y0നെ പ്ലസ് ചെയ്യുമ്പോൾ y എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. നമുക്ക് അതല്ലായിരുന്നു കണ്ടുപിടിക്കണ്ടേ? y = ആയിരുന്നു കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഇനി നമുക്ക് സംശയം വരും, ഈ k1 എന്താ, k2 എന്താ, k3 എന്താ, k4 എന്താന്ന്. അപ്പോൾ k1 എന്താ, k2 എന്താ, k3 എന്താ, k4 എന്താ, അങ്ങനെ 4 സാധനങ്ങൾ, 4 വേരിയബിൾ ഉണ്ട്. ആ 4 വേരിയബിൾ കണ്ടുപിടിക്കണം. അപ്പോൾ k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h × നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇപ്പം ഇനീഷ്യൽ കണ്ടീഷൻ, നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തരുമല്ലോ എക്സ് നോട്ടും വൈ നോട്ടും. അപ്പോൾ ഉള്ള എന്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തരിക? ഒരു ഫംഗ്ഷൻ തരും, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരും, എച്ചിൻ്റെ ഒരു വാല്യൂവും തരും. അത് വെച്ചിട്ട് നമ്മൾ വൈ കണ്ടുപിടിക്കണം. അപ്പം എന്തേ, ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ അതിനെ h നോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് k1. ഇനി k2 എന്താ? k1 വെച്ചിട്ടായിരിക്കും k2 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അത് പറഞ്ഞുതരാം. അപ്പം നമ്മൾ താഴോട്ട് ഇത് മൊത്തം അങ്ങനെ തന്നെ ചെയ്തിട്ടാ, എന്നുവെച്ചാൽ കാണിച്ചു തരാം. h × f(x0, y0) എന്ന് എഴുതുക, പിന്നെയും h(f)(x0, y0) എന്ന് എഴുതുക. h4 കണ്ടുപിടിക്കാനും x0, y0 എന്ന് എഴുതുക. ഇനി നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ x0 + h, അടുത്ത എക്സ് കണ്ടുപിടിക്കുന്നത് x0 നിന്ന് h ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ k1 കണ്ടുപിടിച്ചു, അപ്പോൾ k2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? x0 + h ചെയ്യണം.
അപ്പം കെ ത്രീ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ പിന്നെ എക്സ് സീറോ പ്ലസ് എച്ച്. കെ ഫോർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് സീറോ പ്ലസ് എച്ച്. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്നത് എന്താ? വൈ സീറോ പ്ലസ് കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തി? വൈ സീറോ പ്ലസ് കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തി? വൈ സീറോ പ്ലസ് കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തി? വൈ സീറോ പ്ലസ് കെ എന്ന് എഴുതി. ഇനി ഈ കെ വൺ വെച്ചിട്ടായിരിക്കും കെ ടു കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കെയുടെ അവിടെ എന്തിടണം? കെ വൺ എന്ന് ഇടണം. ഇനി ഈ കെ ടു വെച്ചിട്ടായിരിക്കും കെ ത്രീ കണ്ടുപിടിക്കണേ. അപ്പോൾ ഈ കെയുടെ അവിടെ എന്തിടണം? കെ ടു എന്ന് ഇടണം. ഇനി ഈ കെ ത്രീ വെച്ചിട്ടായിരിക്കും കെ ഫോർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കെയുടെ അവിടെ എന്തിടണം? കെ ത്രീ എന്ന് ഇടണം. ഇനി നമുക്കറിയാം ഈ രണ്ട് നടുക്കത്തെ രണ്ട് ഇക്വേഷൻ, കെ ടുവിൻ്റെയും കെ ത്രീയുടെ അവിടെ ഒരു ടു ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എച്ചിനെ രണ്ടിനെയും കെ ടുവിൻ്റെ അവിടുത്തെ എച്ചിനെയും കെ ത്രീയുടെ അവിടുത്തെ എച്ചിനെയും ഡിവൈഡഡ് ബൈ ടു ചെയ്യണം. ഇവിടെയും കെ വണ്ണിനെയും കെ ടുവിനെയും ഡിവൈഡഡ് ബൈ ടു ചെയ്യണം. ഇതാണ് ഫോർമുല. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വൈ മൈനസ് എക്സ്, എക്സും വൈയും വേരിയബിൾ. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, വൈ ഓഫ് സീറോ ഈക്വൾ ടു ടു. അതായത് എന്താ ഉദ്ദേശിക്കണേ? എക്സ് സീറോ ആവുമ്പം വൈയുടെ വാല്യൂ എന്താ? ടു. ഈ എക്സും വൈയും എന്താ? എക്സ് നോട്ടും വൈ നോട്ടും. ഇനീഷ്യൽ കണ്ടീഷനാണ്. ഓക്കെ, പിന്നെ എച്ച് തന്നിട്ടുണ്ട് എന്ത്? പോയിന്റ് വൺ എന്ന്. നമ്മളോട് പറഞ്ഞേക്കണം ഫൈൻഡ് വൈ ഓഫ് പോയിന്റ് വൺ. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് പോയിന്റ് വൺ ആവുമ്പം നമ്മുടെ വൈയുടെ വാല്യൂ എന്താണ് അത് കണ്ടുപിടിക്കണം. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് എക്സ് ആണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ വന്നിട്ടുണ്ട് സീറോ ആണെന്ന്. ഇനി എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സ് നോക്കണം. അപ്പോൾ എക്സ് ഈക്വൾ ടു നമുക്ക് എന്തറിയാം? എക്സ് സീറോ പ്ലസ് എച്ച് ആണെന്നറിയാം. അപ്പോൾ എക്സ് സീറോ എന്താ? സീറോ പ്ലസ് എച്ച് എന്താ? എച്ച് എന്താ? പോയിന്റ് വൺ. അപ്പോൾ സീറോ പ്ലസ് പോയിന്റ് വൺ എന്താ? പോയിന്റ് വൺ. അതാണ് നമ്മുടെ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു പോയിന്റ് വൺ എന്ന് കിട്ടി. നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? എക്സ് ഈക്വൽ ടു പോയിന്റ് വൺ ആകുമ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എന്താണെന്ന്. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇപ്പം വൈ ഓഫ് പോയിന്റ് ഫൈവ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എക്സ് എത്ര പ്രാവശ്യം കണ്ടുപിടിക്കണം? നോക്ക്, നമ്മുടെ എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് സീറോ പ്ലസ് പോയിന്റ് വൺ. അപ്പോൾ എത്ര കിട്ടി? പോയിന്റ് വൺ എന്ന് കിട്ടി. എക്സ് ടു എന്ന് പറയുന്നത് പോയിന്റ് വൺ പ്ലസ് പോയിന്റ് വൺ. എക്സ് ത്രീ എന്ന് പറയുന്നത് പോയിന്റ് വൺ പ്ലസ് പോയിന്റ് വൺ എന്താ? പോയിന്റ് ടു. അപ്പോൾ പോയിന്റ് ടു പ്ലസ് പോയിന്റ് വൺ. അപ്പോൾ നമുക്ക് പോയിന്റ് ത്രീ കിട്ടി. പിന്നെ എക്സ് ഫോർ എന്ന് പറയുന്നത് പോയിന്റ് ത്രീ പ്ലസ് പോയിന്റ് വൺ. അപ്പോൾ നമുക്ക് പോയിന്റ് ഫോർ കിട്ടി. എക്സ് ഫൈവ് എന്ന് പറയുന്നത് പോയിന്റ് ഫോർ പ്ലസ് പോയിന്റ് വൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോയിന്റ് ഫൈവ്. അപ്പം എക്സ് ഫൈവ് വരെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, വൈ ഓഫ് പോയിന്റ് ഫൈവ് ആണ് ചോദിച്ചതെങ്കിൽ, പക്ഷേ ഇവിടെ പോയിന്റ് വൺ ചോദിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്താ കാണേണ്ടത്? എക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ വൈ കാണണം. വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈ സീറോ പ്ലസ് കെ. അപ്പോൾ വൈ ഈക്വൾ ടു വൈ സീറോ പ്ലസ് കെ. വൈ സീറോ എന്താ? വൈ സീറോ എന്താ? വൈ സീറോ ഈക്വൾ ടു. വൈ ഓഫ് സീറോ ഈക്വൾ ടു അല്ലേ? വൈ സീറോ എന്ന് പറയുന്നത് ടു. അപ്പോൾ വൈ ഈക്വൾ ടു ടു പ്ലസ് വൈ സീറോ. വൈ സീറോ എന്ന് പറഞ്ഞാൽ ടു ഈസ് ടു അല്ലേ? ടു പ്ലസ് കെ. ടു പ്ലസ് കെ. ഓക്കെ, അപ്പം വൈ എനിക്ക് ടു പ്ലസ് കെ എന്ന് കിട്ടി. ഇനി എനിക്ക് കെ അറിയില്ല, കെ കണ്ടുപിടിക്കണം. അപ്പോൾ കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇതിൽ എനിക്ക് കെ വണ്ണും കെ ടുവും കെ ത്രീയും കെ ഫോറും അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കെ വണ്ണും കെ ടുവും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കെ വൺ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ കെ വൺ കണ്ടുപിടിക്കണം. അപ്പോൾ കെ വൺ കണ്ടുപിടിക്കാൻ എന്താ നമുക്കറിയാം? ഒരു ഫോർമുല അറിയാം. എന്തേ കണ്ട? എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അത് തന്നെ ഇത് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. അപ്പോൾ നമുക്ക് എക്സ് നോട്ടും വൈ നോട്ടും എന്താണെന്ന് അറിഞ്ഞുകൂടെ? ഇതേ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സീറോ, കോമ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ടു. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് സീറോ കോമ ടു, അതേ ഇൻറ്റു എച്ച് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് സീറോ കോമ ടു കണ്ടുപിടിക്കണം. അപ്പോൾ ഫംഗ്ഷൻ എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വൈ മൈനസ് എക്സ് ആണ് എൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഈക്വൾ ടു വൈ മൈനസ് എക്സ്. അപ്പം എക്സ് എന്താ? സീറോ. വൈ എന്താ? ടു. അപ്പോൾ ടു മൈനസ് സീറോ എന്താ? ടു. അത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. ഫംഗ്ഷൻ്റെ വാല്യൂ ടു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എച്ചിൻ്റെ വാല്യൂ എന്താ? പോയിന്റ് വൺ. പോയിന്റ് വൺ ഇൻറ്റു ടു. പോയിന്റ് വൺ ഇൻറ്റു ടു എന്താ? പോയിന്റ് ടു. അതാണ് നമ്മുടെ കെ വണ്ണിൻ്റെ വാല്യൂ. കെ വണ്ണിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? പോയിന്റ് ടു എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? കെ ടു കാണണം. അപ്പോൾ കെ ടു കണ്ടുപിടിക്കാൻ എന്താ? ഫോർമുലയിൽ ചെറിയ വ്യത്യാസം വരും. കണ്ടല്ലോ, എക്സ് സീറോ പ്ലസ് എച്ച് ബൈ ടു ആവും, വൈ സീറോ പ്ലസ് കെ വൺ ബൈ ടു ആവും. കെ വൺ വെച്ചിട്ടായിരിക്കും നമ്മൾ കെ ടു കണ്ടുപിടിക്കാൻ പോണെ. ഓക്കെ, അപ്പോൾ കെ ടു എന്ന് പറഞ്ഞാൽ എച്ച് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് കെ വൺ ബൈ ടു. ശ്രദ്ധിച്ച് കേട്ടോ, കെ വൺ ബൈ ടു. അപ്പോൾ നമുക്ക് ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് നോട്ട് എന്താ? എക്സ് നോട്ട് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കണത്? സീറോ. പ്ലസ് എച്ച് എന്താ? പോയിന്റ് വൺ ബൈ ടു കോമ വൈ സീറോ എന്താ? വൈ സീറോ ടു പ്ലസ് കെ വൺ ബൈ ടു. കെ വൺ എന്താ? കെ വൺ പോയിന്റ് ടു. പോയിന്റ് ടു ബൈ ടു. ഓക്കെ,
into നമ്മൾ എന്ത് ചെയ്യണം h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ ഇനി നമ്മൾ ഫംഗ്ഷൻ ഇത് സോൾവ് ചെയ്യട്ടെ പോയിന്റ് വൺ ബൈ ടു എന്താ പോയിന്റ് വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് കോമ പോയിന്റ് ടു ബൈ ടു പോയിന്റ് ടു ബൈ ടു പോയിന്റ് വൺ പോയിന്റ് വൺ പ്ലസ് ടു എന്ത് കിട്ടും ടു പോയിന്റ് വൺ എന്ന് കിട്ടും ടു പോയിന്റ് വൺ എന്ന് കിട്ടി ഇത് എൻ്റെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇത് എൻ്റെ വൈ എന്ന് പറയുന്ന വാല്യൂ ഇനി എനിക്ക് ഫംഗ്ഷൻ എന്താ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് ആണ് ക്വസ്റ്റ്യൻ തന്നേക്കണേ അപ്പോൾ വൈയുടെ വാല്യൂ ടു പോയിന്റ് വൺ ഇടുക എക്സിൻ്റെ വാല്യൂ പോയിന്റ് സീറോ ഫൈവ് ഇടുക അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ടു പോയിന്റ് വൺ മൈനസ് പോയിന്റ് സീറോ ഫൈവ് ടു പോയിന്റ് സീറോ ഫൈവ് എന്ന് കിട്ടും അത് എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഇനി അതിന് എന്ത് ചെയ്യണം എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എച്ച് എന്താ പോയിന്റ് വൺ പോയിന്റ് വൺ ഇൻറ്റു ടു പോയിന്റ് സീറോ ഫൈവ് പോയിന്റ് വൺ ഇൻറ്റു ടു പോയിന്റ് സീറോ ഫൈവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക പോയിന്റ് ടു സീറോ ഫൈവ് എന്ന് കിട്ടും പോയിന്റ് ടു സീറോ ഫൈവ് അതെന്താ എൻ്റെ കെ ടുവിൻ്റെ വാല്യൂ ആണ് അപ്പം എനിക്ക് കെ വൺ കിട്ടി അപ്പം എനിക്ക് കെ വൺ എന്താ കിട്ടിയത് പോയിന്റ് ടു കെ വൺ പോയിന്റ് ടു എന്ന് കിട്ടി കെ ടു എന്താ കിട്ടിയത് പോയിന്റ് ടു സീറോ ഫൈവ് അപ്പോൾ ടു ഇൻറ്റു പോയിന്റ് ടു സീറോ ഫൈവ് പ്ലസ് ഇനി കെ ത്രീയും കെ ഫോറും കണ്ടുപിടിക്കണം അപ്പോൾ കെ ത്രീ എങ്ങനെ കണ്ടുപിടിക്കുക കെ ത്രീ കാണാനുള്ള ഫോർമുലയാണ് ഇത് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് കെ ടു ബൈ ടു അപ്പോൾ ത്രീ കണ്ടുപിടിക്കാൻ ഞാൻ കെ ടു കൊണ്ട് മതി ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം എച്ച് എന്താ എൻ്റെ പോയിന്റ് വൺ ഇൻറ്റു ഫംഗ്ഷൻ എക്സ് സീറോ എന്ന് പറയുന്നത് എന്താ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ സീറോ അല്ലായിരുന്നു എച്ച് എന്താ പോയിന്റ് വൺ പോയിന്റ് വൺ ബൈ ടു എന്താ പോയിന്റ് സീറോ ഫൈവ് പോയിന്റ് സീറോ ഫൈവ് പ്ലസ് സീറോ എന്താ പോയിന്റ് സീറോ ഫൈവ് തന്നെ അപ്പോൾ എക്സ് പോയിന്റ് സീറോ ഫൈവ് വൈ നോട്ട് എന്താ ടു കെ ടു എന്താ കെ ടു എന്താ ഏ പോയിന്റ് ടു സീറോ ഫൈവ് അതല്ലേ കെ ടു ഓക്കെ പോയിന്റ് ടു സീറോ ഫൈവ് അതേ ഡിവൈഡഡ് ബൈ ടു ഓക്കെ പോയിന്റ് ടു സീറോ ഫൈവ് ഡിവൈഡ് ബൈ ടു എന്താ പോയിന്റ് ടു സീറോ ഫൈവ് ഡിവൈഡഡ് ബൈ ടു പോയിന്റ് വൺ സീറോ ടു ഫൈവ് പ്ലസ് ടു അത് കഴിയുമ്പോൾ ടു പോയിന്റ് വൺ സീറോ ടു ഫൈവ് എന്ന് കിട്ടും ടു പോയിന്റ് വൺ സീറോ ടു ഫൈവ് അതെൻ്റെ വൈ ആക്സസ് എക്സ് ആക്സ് എന്താ പോയിന്റ് സീറോ പോയിന്റ് സീറോ ഫൈവ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം ഫംഗ്ഷൻ എന്താ എഫ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ സീറോ ടു ഫൈവ് മൈനസ് എക്സ് എന്താ പോയിന്റ് സീറോ ഫൈവ് അത് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക മൈനസ് പോയിന്റ് സീറോ ഫൈവ് ടു പോയിന്റ് സീറോ ഫൈവ് ടു ഫൈവ് എന്ന് കിട്ടും ടു പോയിന്റ് സീറോ ഫൈവ് ടു ഫൈവ് അതെൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ അതിന് ഞാൻ എന്ത് ചെയ്യണം പോയിന്റ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പോയിന്റ് വൺ ഇൻറ്റു ടു പോയിന്റ് സീറോ ഫൈവ് ടു ഫൈവ് അത് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക ഇൻറ്റു പോയിന്റ് വൺ ചെയ്യുമ്പോൾ പോയിന്റ് ടു സീറോ ഫൈവ് ടു എന്ന് കിട്ടും പോയിന്റ് ടു സീറോ ഫൈവ് ടു ഫൈവ് അതെൻ്റെ കെ ത്രീയുടെ വാല്യൂ ഇനി നമ്മൾ എന്താ കാണണ്ടേ കെ ഫോർ കാണണം കെ ഫോർ കാണാനുള്ള ഇക്വേഷൻ എന്താ കെ ഫോറിന് ഇതേ ഇവിടെ ബൈ ടു ഒന്നും ഇല്ല കേട്ടോ ഇത്ര നേരം ഈ ബൈ ടുകൾ ഉണ്ടായിരുന്നു ആ ബൈ ടു എന്ന കാരണം എന്ത് നടുക്ക് രണ്ട് ടു ഉണ്ടായിരുന്ന കാരണം ഓക്കെ കെ ഫോറിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഇത് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് എച്ച് ബൈ ടു ഇല്ല എച്ച് അയ്യോ കോമ ഇടണം ഓക്കെ എക്സ് സീറോ പ്ലസ് എച്ചും പിന്നെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈ സീറോ പ്ലസ് കെ ത്രീ നമ്മൾ കെ ഫോറെ കാണണേ അപ്പോൾ നമ്മൾ കെ ത്രീനെ വെച്ച് ചെയ്യണം ഓക്കെ അപ്പം എച്ച് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് സീറോ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന സീറോ സീറോ പ്ലസ് എച്ച് എന്താ പോയിന്റ് വൺ അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും പോയിന്റ് വൺ എന്ന് കിട്ടും ഇവിടെയൊക്കെ നമ്മൾ പോയിന്റ് വൺ ബൈ ടു ചെയ്തിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ബൈ ടു ചെയ്യാനില്ല അത് കാരണം പോയിന്റ് വൺ എന്ന് കിട്ടി ഓക്കെ ഇനി വൈ സീറോ എന്താ ക്വസ്റ്റ്യൻ തന്നിരുന്നത് ടു പ്ലസ് കെ ത്രീ കെ ത്രീയുടെ വാല്യൂ എന്താ ടു പോയിന്റ് അല്ല കെ ത്രീയുടെ വാല്യൂ ഇവിടെ പോയിന്റ് കെ ത്രീ പോയിന്റ് ടു സീറോ ഫൈവ് ടു ഫൈവ് അപ്പോൾ ടു പ്ലസ് പോയിന്റ് ടു സീറോ ഫൈവ് ടു ഫൈവ് എന്താ ടു പോയിന്റ് ടു സീറോ ഫൈവ് ടു ഫൈവ് നെക്സിൻ്റെ വാല്യൂ പോയിന്റ് വണ്ണും അത് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കണം ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വൈ മൈനസ് എക്സ് വൈ എന്താ ടു പോയിന്റ് ടു സീറോ ഫൈവ് ടു ഫൈവ് മൈനസ് പോയിന്റ് വൺ അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ടു പോയിന്റ് വൺ സീറോ ഫൈവ് ടു ഫൈവ് എന്ന് കിട്ടും ഓക്കെ അത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഞാൻ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എച്ച് എന്താ പോയിന്റ് വൺ അതേ ഇൻറ്റു ടു പോയിന്റ് വൺ സീറോ ഫൈവ് ടു ഫൈവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് പോയിന്റ് ടു വൺ സീറോ ഫൈവ് എന്ന് കിട്ടും അതെന്താ എൻ്റെ കെ ഫോറിൻ്റെ വാല്യൂ കെ ഫോറിൻ്റെ വാല്യൂ അപ്പോൾ എനിക്ക് കെ ത്രീയുടെ വാല്യൂ ഇവിടെ കിട്ടി കെ ഫോറിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി അത് ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ മറ്റേ വലിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ കെ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോയിന്റ് ടു എന്നിട്ടു പിന്നെ ടു ഇൻറ്റു കെ ടു ടു ഇൻറ്റു കെ ടു ഇട്ടു
2 into k3 എന്താ 0.205 0.205 പ്ലസ് കെ ഫോർ എന്താ 0.2105 0.2105 അത് ഓൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റർ ഇട്ട് സോൾവ് ചെയ്ത് നമുക്ക് 0.205 അങ്ങനെ അവരുടെ റേഞ്ചിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതെന്താ കിട്ടി, കെയുടെ വാല്യൂ കിട്ടിയത്. ഇനി നമ്മുടെ സൊല്യൂഷൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ എന്താ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൾ ടു ഒരു ആൻസർ കിട്ടണം. വൈ ഈക്വൾ ടു എന്താ 2+k. ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായിരുന്നു ഇത്. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്, 0.205 എന്ന് കിട്ടി. അപ്പം വൈ ഈക്വൾ ടു 2+0.205. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 2.205 എന്ന് കിട്ടി. അതായത് എക്സ് 0.1 ആകുമ്പം നമുക്ക് വൈയുടെ വാല്യൂ 2.205 എന്ന് കിട്ടി. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഒരു വ്യത്യാസം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് സെയിം ഫംഗ്ഷൻ, സെയിം ഇനീഷ്യൽ കണ്ടീഷൻ, എച്ചും സെയിം, പക്ഷേ നമ്മളോട് പറഞ്ഞെങ്കിൽ ഫൈൻഡ് വൈ ഓഫ് 0.2 എന്നാണ്. നേരത്തെ 0.1 എന്നായിരുന്നു കേട്ടോ, ഇവിടെ 0.2 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ, എക്സ് 0.2 ആകുമ്പം എൻ്റെ വൈയുടെ വാല്യൂ എന്താ, അതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ അറിയാം, എക്സ് ഈക്വൾ ടു x0+hഉം വൈ ഈക്വൾ ടു y0+kയും. അപ്പോൾ ഞാൻ അടുത്ത ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, x1 ആണ്. പക്ഷേ x0 കഴിഞ്ഞ് ഒരു h ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് എൻ്റെ x1. അപ്പോൾ x0 എന്താ, ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുക. അപ്പം എക്സ് 0 ആകുമ്പം വൈയുടെ വാല്യൂ 2 ആണ്. ഇതെന്താ ഇനീഷ്യൽ കണ്ടീഷൻ, അതുകൊണ്ട് ഞാൻ x0 y0 എന്ന് വിളിച്ചു. അപ്പോൾ x0 എന്താ 0, h എന്താ 0.1. അപ്പോൾ 0+0.1 എന്താ 0.1. അതെൻ്റെ x1 വാല്യൂ ആണ് 0.1. അപ്പോൾ ഞാൻ 0.1 വരെ കണ്ടാൽ മതിയോ? പോരാ, കാരണം എനിക്ക് 0.2 കിട്ടുന്ന വരെ ഞാൻ കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, x2 കാണണം. x2 എന്ന് പറഞ്ഞാൽ എന്താ, x1+h. x1+h കേട്ടോ, x0 അല്ല, x1+h, തൊട്ട് മുമ്പത്തെ വാല്യൂ പ്ലസ് എച്ച്. അപ്പോൾ എക്സ് വൺ എന്താ എനിക്ക് കിട്ടിയേ 0.1, പ്ലസ് എച്ച് എന്താ 0.1. 0.1+0.1 0.2, അതാണ് എൻ്റെ x2 വാല്യൂ. അപ്പോൾ എനിക്ക് x2 എന്ത് കിട്ടി, 0.2 കിട്ടി. ഇനി ഞാൻ x3 കാണണോ? വേണ്ട, കാരണം എന്താ, x2 എനിക്ക് 0.2 കിട്ടി. ഓക്കെ ഓക്കെ, ഈ വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, വൈ വൺ ആണ് y0+k. അപ്പോൾ ഈ കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആ വലിയ ഫോർമുല 1/6 k1+k2 അങ്ങനെ പോകും. അതിൽ k1 k2 ഒക്കെ കണ്ടുപിടിക്കാൻ വേറെ വേറെ ഫോർമുലകളുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവസാനം ഇതിട്ട് കെ കിട്ടും. ആ കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, y0 ആഡ് ചെയ്യും, നമുക്ക് y1 കിട്ടും. പക്ഷെ y1 വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മളിവിടെ എന്താ രണ്ട് പ്രാവശ്യം സമ്മ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ y2 കാണണം. y2 എന്ന് പറഞ്ഞാൽ എന്താ, y1+k. അപ്പോൾ പിന്നെ നമ്മൾ കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1/6 പിന്നെ ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ k1 k2 k3 ഫോർമുലയൊക്കെ ചെയ്ത് കെ കണ്ടുപിടിച്ച് ആ കെ y1 ആഡ് ചെയ്യണം. പക്ഷേ അത് കുറേ നേരം എടുക്കും, കുറേ ചെയ്യാനുണ്ടാവും. അപ്പം അത്രയൊന്നും എന്തായാലും എക്സാമിന് ചോദിക്കില്ല. അതൊക്കെ വലിയ അല്ലെങ്കിൽ വലിയ ചെറിയ ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് നമ്മളോട് അത് ചോദിക്കും. അത് ഡിപ്പെൻസ്. അപ്പം ഒരു ഈ അല്ലെങ്കിൽ y1 വരെ കണ്ടാലും മതി, കാരണം വൈകിട്ട് ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് എക്സാമിന് കിട്ടില്ല. അപ്പോൾ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xn+1 = xn+h, പിന്നെ yn+1 = yn+k. അതാണ് ജനറൽ ഫോർമുല. അപ്പോൾ നമ്മൾ n+1 വരെ ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡുകളാണ് യൂലർ മെത്തേഡും റെങ്കി കുട്ട മെത്തേഡും. അതിൽ റെങ്കി കുട്ട മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ഫോർമുലകളാണ് ഇത്, 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 ഇത്. ഈ ഫോർമുല എഴുതിയാൽ തന്നെ നിങ്ങൾക്കൊരു പകുതി മാർക്ക് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ഫുള്ളായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. കാരണം അത് കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഫോർമുലകളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതറിയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്, എങ്ങനെ ഈ ഫോർമുല എഴുതാണ്. ഫോർമുല കറക്റ്റാക്കി ഇതുപോലെ ബോക്സ് ചെയ്തിട്ട് ആൻസർ ഷീറ്റിൽ എഴുതിയാൽ തന്നെ പകുതി മാർക്ക്, ആ ക്വസ്റ്റ്യൻ്റെ ഒരു പകുതി മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് വെച്ചാൽ മതി. ഫൈനൽ ആൻസർ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല.